Good morning. Finance class le. Inna nammala parayan pona topic listing of securities. Listing inde pradhanapetta objectives, adinte advantages, disadvantages. Ini chala pratyeka sandarbhangalile list cheyidukla securities ennu parayunnathu delist cheyandu varum. അതിന്റെ പ്രൊവിഷൻസും കൂടിയാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. ലിസ്റ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ച് അണ്ടർടേക്ക് ചെയ്യുന്നത് മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോസസ്സസ് ആണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു റെക്കഗ്നീഷൻ ഒന്നാമത്തത്, രണ്ടാമത്തത് ലിസ്റ്റിംഗ്, ആൻഡ് തേർഡ് വൺ ഈസ് രജിസ്ട്രേഷൻ ഓഫ് ബ്രോക്കേഴ്സ്. അങ്ങനെ മൂന്ന് പ്രോസസ്സാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സാധാരണ സെക്യൂരിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഷെയർസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡീൽ ചെയ്യുന്നത്. അതില് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെക്കഗ്നീഷൻ ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ റെക്കഗ്നീഷൻ ഓഫ് ഷെയർസ് എന്താണ് എന്നുള്ളത്. ലിസ്റ്റിംഗ് ഞാൻ ഇന്നലെ പറഞ്ഞു. എൻറോളിംഗ് ദി നെയിം ഓഫ് ദി കമ്പനി ഇൻ ദ ലിസ്റ്റ് മെയിൻറ്റെയിൻഡ് ബൈ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് കോൾഡ് ദ ലിസ്റ്റിംഗ് ഓഫ് ദി സെക്യൂരിറ്റീസ്, ഓർ രജിസ്ട്രേഷൻ ഓഫ് ദ സെക്യൂരിറ്റീസ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ ദ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ ത്രൂ ദ സെക്കൻഡറി മാർക്കറ്റ് ഈസ് ഓൾസോ കോൾഡ് ലിസ്റ്റിംഗ് ഓഫ് ദി സെക്യൂരിറ്റീസ്. കമ്പനി നേരിട്ട് ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നതിന് പകരം കമ്പനി അപ്രൂവ് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറി ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അവരിൽ കൂടി സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ, നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്, ആ ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നതാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പബ്ലിഷ് ചെയ്യുന്ന ഒഫീഷ്യൽ ലിസ്റ്റില് ഏതെങ്കിലും ഒരു കമ്പനി അതിന്റെ സെക്യൂരിറ്റീസിന് ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. സോ എൻറോൾമെന്റ് ഓഫ് ദ സെക്യൂരിറ്റീസ് ഇൻ ദ ഒഫീഷ്യൽ ലിസ്റ്റ് പബ്ലിഷ്ഡ് ബൈ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് കോൾഡ് ദ ലിസ്റ്റിംഗ് ഓഫ് ദി സെക്യൂരിറ്റീസ്. നമ്മളുടെ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒഫീഷ്യൽ ലിസ്റ്റിൽ എൻറോൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പബ്ലിക് ഇഷ്യൂസിൽ കൂടി നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസ് പബ്ലിക്കിന് പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിന് സെയിൽസ് നടത്താനായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇന്റർഫിയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസിന് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തുക എന്ന് പറയുന്ന പ്രോസസ്സ് അണ്ടർടേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇനി സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രൊവിഷൻസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. റെഗുലേറ്ററി മെഷേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ ദ സെബി ഫ്രം ടൈം ടു ടൈം ആൻഡ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് റെസ്പോൺസിബിൾ ടു ഫോളോ സച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇഷ്യൂഡ് ബൈ ദ സെബി. ഇനി ഈ ലിസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഒരുപാട് ഡോക്യുമെന്റ്സും ബുക്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് വെൻ ദ സെബി കോൾസ് ഫോർ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്ന സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും അവർ ഡീൽ ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡുകൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആണ്. കാരണം പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പബ്ലിക്കിന് സെക്യൂരിറ്റീസ് വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പരാതികൾ വരുന്ന സമയത്ത് അത് പരിശോധിക്കണമെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ റെക്കോർഡ്സ് നിർബന്ധമായിട്ട് സെബിക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഏതൊക്കെ ബുക്സ്
ഏതൊക്കെ ഡോക്യുമെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അത്രയും ബുക്സും ഡോക്യുമെന്റ്സും നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഉണ്ട്. ഇനി നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫംഗ്ഷൻ ചെയ്യുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു ക്രിയേറ്റ് ദ റെഡി മാർക്കറ്റബിലിറ്റി ഓഫ് ദ സെക്യൂരിറ്റീസ് ആൻഡ് പ്രൊവൈഡ് ലിക്വിഡിറ്റി ആൻഡ് ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് സെക്യൂരിറ്റീസ്. അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. റെഡി മാർക്കറ്റബിലിറ്റി ഓഫ് സെക്യൂരിറ്റീസ്, നമ്മൾ പറഞ്ഞു പ്രൈമറി മാർക്കറ്റിലാണെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് മാത്രമേ നമുക്ക് സെക്യൂരിറ്റീസ് വാങ്ങിക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റിലാണെങ്കിൽ അങ്ങനെയല്ല. അറ്റ് എനി ടൈം എനി പേഴ്സൺ ക്യാൻ പർച്ചേസ് എനി ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ എനി കമ്പനി ഇൻ ദ വേൾഡ് ആൻഡ് ഇഫ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റിംഗ് ടു കണ്ടിന്യൂ ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സച്ച് സെക്യൂരിറ്റീസ് ദേ ക്യാൻ മേക്ക് സെയിൽ ഓഫ് ദ സെക്യൂരിറ്റീസ് ത്രൂ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അപ്പൊ റെഡി മാർക്കറ്റബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. അത് ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ഉണ്ടാകുന്നതാണ് ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ദി ഷെയർസ് ആൻഡ് ലിക്വിഡിറ്റി ഓഫ് ദി ഷെയർസ്. ഏത് സമയത്തും ആണെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആ പണം വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ എളുപ്പത്തിൽ സെക്യൂരിറ്റീസ് വിൽപ്പന നടത്താനും കഴിയുന്ന ഒരു കേന്ദ്രമായിട്ട് ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ആൻഡ് സെക്കൻഡ്ലി മൊബിലൈസ് ദ സ്മോൾ ആൻഡ് സ്കാറ്റേർഡ് സേവിങ്സ് ഫ്രം ദി പബ്ലിക് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദി നേഷൻ. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള സമ്പാദ്യങ്ങളെ ഇൻവെസ്റ്റ്മെന്റിന്റെ രൂപത്തിൽ സെക്യൂരിറ്റീസിലേക്ക് അട്രാക്ട് ചെയ്യുകയും അങ്ങനെ കിട്ടുന്ന പണം നാഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ആൻഡ് ദ തേർഡ് ഒബ്ജക്റ്റീവ് ഈസ് ബൈ പ്രൊവൈഡിങ് ഫുൾ ഡിസ്ക്ലോഷർ about the securities dealt in the stock exchange, the investors are protected for their interest. അത് ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക. ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ പണം സുരക്ഷിതമായിട്ട് ഏതൊക്കെ സെക്യൂരിറ്റീസിൽ ഏതൊക്കെ സമയത്ത് ഏതളവിൽ നിക്ഷേപിക്കാം, അങ്ങനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സമയത്ത് സെക്യൂരിറ്റീസ് വിൽപ്പന നടത്താം, ആരിൽ കൂടിയൊക്കെ വിൽപ്പന നടത്താം തുടങ്ങിയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിൽ കൂടി ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഒരു വിവരങ്ങളും ഇല്ലാതെ ആളുകൾ വേഗമായിട്ട് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുന്ന യാതൊരു വിധത്തിലുള്ള ഗ്യാരണ്ടിയില്ല. അപ്പൊ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ പണം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ഡിസ്ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ആൻഡ് നെക്സ്റ്റ് എൻഷുറിംഗ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓവർ ദ ട്രേഡിംഗ്. തോന്നിയ പോലെ ബിസിനസ് നടത്തുന്നതിന് പകരം സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് സെക്യൂരിറ്റീസിന്റെ ട്രേഡിംഗ് നടക്കുന്നുണ്ട് എന്ന് സൂപ്പർവൈസ് ചെയ്യാനും ഉറപ്പുവരുത്താനുള്ള ബാധ്യത എന്ന് പറയുന്നതും സ്റ്റോക്ക് മാർക്കറ്റിന് അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റിനുണ്ട്. അതാണ് അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ഈസ് മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ലിസ്റ്റിംഗ്. അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഒരു കാരണവശാലും സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടി ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡൺ സോ ബിക്കോസ് ഓഫ് സർട്ടൻ ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജസ്. ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ദ ഹൈ ലിക്വിഡിറ്റി ആൻഡ് ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി. നമ്മൾ ഒബ്ജക്റ്റീവ് പറഞ്ഞപ്പോൾ പറഞ്ഞു ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആർ ഹാവിംഗ് ഹൈ ലിക്വിഡിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ വിത്തൗട്ട് അണ്ടർഗോയിങ് എനി ടൈപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് ഫോർമാലിറ്റീസ്. എനി പേഴ്സൺ ക്യാൻ ഫ്രീലി ട്രാൻസ്ഫർ ദി സെക്യൂരിറ്റീസ് പർച്ചേസ്ഡ് ഫ്രം ദി സ്റ്റോക്ക് മാർക്കറ്റ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. ആൻഡ് സെക്കൻഡ്ലി ടു നോ ദി പെർഫോമൻസ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് വെരി മച്ച് ഹെൽപ്ഫുൾ. ഞാൻ എന്തായാലും പറഞ്ഞു ഇലക്ട്രോണിക്
ട്രേഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റുകൾ യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഇപ്പോഴും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും സെക്യൂരിറ്റീസിന്റെ പ്രൈസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിന്റെ ഡിമാൻഡ് ഇതിലുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ സെബി റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ കൂടി ഏത് ഓർഗനൈസേഷനാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് സെക്യൂരിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് തുടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻസ് പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ആൻഡ് തേർഡ്ലി ഗെറ്റ്സ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് ഫ്രം ദ സെബി ആൻഡ് ഫ്രം ദ ഗവൺമെന്റ്. ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഫംഗ്ഷൻ ചെയ്യുന്നതുകൊണ്ട് സെബിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെയും അതേപോലെ തന്നെ ഗവൺമെന്റ് ഓർഡർ മുഖാന്തരം കിട്ടുന്നതായിട്ടുള്ള വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറെ കൂടി നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ആൻഡ് നെക്സ്റ്റ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ടാക്സ് അഡ്വാൻറ്റേജ്. സെബി ഗൈഡ് ലൈൻസും അതേപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ടിന്റെ പ്രൊവിഷൻസും അനുസരിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടി ട്രേഡ് ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസിന് ഒരു സ്പെസിഫൈഡ് പെർസെന്റേജ് ടാക്സ് അലവൻസ് അല്ലെങ്കിൽ ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഫെസിലിറ്റേറ്റ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ദി സെക്യൂരിറ്റീസ്. ഇന്റർമീഡിയറി ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള കമ്പനികളുടെയും അത് പർച്ചേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിന്റെയും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറി ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. ആൻഡ് ഫൈനലി ഇറ്റ് ഹെൽപ്സ് ടു റേസ് ദ ഫിനാൻസ് ആൻഡ് പ്രൊട്ടക്ട് ദ ഇൻവെസ്റ്റേഴ്സ് ബൈ പ്രൊവൈഡിങ് ഫെയർ പ്രൈസസ് ആൻഡ് ഇറ്റ് ഈസ് ആക്ടിംഗ് ആസ് എ ഗുഡ് കൊളാറ്ററൽ സെക്യൂരിറ്റി ഫോർ അവെയിലിംഗ് ദി ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഫ്രം ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഗവൺമെന്റിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഫണ്ട് എളുപ്പത്തിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നതിൽ കൂടി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മാർക്കറ്റിൽ ഒരു നിശ്ചിത കാലത്തേക്ക് ഫെയർ പ്രൈസിന് സെക്യൂരിറ്റീസ് വിൽപ്പന നടത്താനായിട്ട് സഹായിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ദിവസം ദിവസം സെക്യൂരിറ്റീസിന്റെ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക കാരണം പലപ്പോഴും അവരുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അവർ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഡിഫിക്കൽറ്റി ഇല്ലാതാക്കിയിട്ട് ഒരു ഫെയർ പ്രൈസിന് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. അതേപോലെ തന്നെ സെക്യൂരിറ്റീസ് വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് എല്ലായ്പ്പോഴും സെക്യൂരിറ്റി വാങ്ങിയിട്ടുള്ള ആൾക്കാർ ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഉടനെ കൊണ്ടുപോയിട്ട് അത് വിൽപ്പന നടത്താമെന്ന് ചിന്തിക്കുന്നവരായിക്കൊള്ളുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ആ സെക്യൂരിറ്റി ആ പർട്ടിക്കുലർ ഷെയർസോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സോ എന്താ അവരുടെ കയ്യിലുള്ളതെങ്കിൽ അത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ലോൺ അവെയിൽ ചെയ്യുന്നതിന് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതും സ്റ്റോക്ക് മാർക്കറ്റ് സെക്യൂരിറ്റീസിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആണ്. ഇനി ഇത്രയും അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഹാവിംഗ് ഇറ്റ്സ് ഓൺ ഡിസ്അഡ്വാൻറ്റേജസ് ഓൾസോ. എവിടെയൊരു മെറിറ്റ് ഉണ്ടെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ഡിമെറിറ്റുകളും ഉണ്ടാവും. ഒരു കോയിന്റെ രണ്ട് വശം എന്ന് പറഞ്ഞ പോലെ തന്നെ വെൻ ദർ ഈസ് സം അഡ്വാൻറ്റേജസ് ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി സം ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പൊ നമ്മൾ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, ട്രാൻസ്ഫറബിലിറ്റി, ഫെയർ പ്രൈസസ്, അതേപോലെ തന്നെ നമുക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം, ഗവൺമെന്റിനെ ഫണ്ട് റേസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു തുടങ്ങിയ ഒരുപാട് അഡ്വാൻറ്റേജസ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഹാവിംഗ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്. ആൻഡ് ദ ഫസ്റ്റ് ലിമിറ്റേഷൻ ഈസ് ദർ ഈസ് ഹൈ പോസിബിലിറ്റി ഫോർ സ്പെക്യുലേഷൻ. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സെക്യൂരിറ്റിയുടെ പ്രൈസ് എന്താണെങ്കിൽ ആ പ്രൈസിനോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് എത്ര സെക്യൂരിറ്റീസ് ആണ് അവെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളതെങ്കിൽ അതോ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അവെയിൽ ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കില്ല. എസ്പെഷ്യലി വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ പറയും എപ്പോഴും അത് സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന് നമ്മൾ ജനറലി അല്ലെങ്കിൽ തിയറിറ്റിക്കലി പറഞ്ഞാലും ഇറ്റ് ഈസ് നോട്ട് അറ്റ്
all available because of the speculative transactions. Nal thanna nammal stock market parnappa parnittundayirunnu genuine speculation allada porthu nadakkunnathu pole fraudulent aayittulla speculations alla. Genuine speculations are there in the stock market, and that is why all the securities issued by all the companies are not available at all time in the stock market. Stock exchange il nammal parayunnathu idana list cheyidittulla കമ്പനികളുടെ എല്ലാ സെക്യൂരിറ്റീസും എല്ലാ സമയത്തും അവൈലബിൾ ആണ്. പക്ഷെ ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഒന്നും നമുക്ക് എല്ലായ്പ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടില്ല. ആൻഡ് ദ റീസൺ ഈസ് ദ ഹൈ സ്പെക്കുലേഷൻ ഓഫ് ദി ബ്രോക്കേഴ്സ് ആൻഡ് കമ്മീഷൻ ഏജന്റ്സ് വർക്കിംഗ് ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതാണ് അതിന്റെ ഒന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, all these stock exchanges are not correctly quoting the prices of the securities they are actually dealt with. അതായത് നമ്മൾ പറഞ്ഞു സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്നത്. അതുകൊണ്ട് സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും സെക്യൂരിറ്റീസിന്റെ പ്രൈസിലുണ്ടാകുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിന്റെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസ് പബ്ലിക്കിന് കാണത്തക്ക വിധത്തിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും അവര് കാണിക്കുന്ന ഈ ലിസ്റ്റിൽ എല്ലാ സെക്യൂരിറ്റീസിന്റെയും പ്രൈസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതൊക്കെ കമ്പനികളുടെ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത് എങ്കിൽ ഇതിന്റെ മുഴുവൻ പ്രൈസ് ലിസ്റ്റ് ഒന്നും ഒരു കാരണവശാലും അവര് എല്ലാ സമയത്തും എക്സിബിറ്റ് ചെയ്യില്ല. കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ചില ചില സെലക്ട് ചെയ്തിട്ടുള്ള കമ്പനികളുടെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡൗൺ ആവുന്ന കമ്പനികളുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് പറയും. അതേസമയത്ത് ഹൈയിൽ പോകുന്ന കമ്പനികളുടെ ഷെയർ പ്രൈസ് അതല്ലെങ്കിൽ അവരുടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്നൊന്നും പറയുന്നത് കറക്റ്റ് ആയിട്ട് പബ്ലിക്കിന് കൊടുക്കാതെ അവരുടെ ഇൻവെസ്റ്റ്മെന്റിനെ മിസ്ലീഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി പലപ്പോഴും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ്. ആൻഡ് തേർഡ്ലി, for listing they are charging a high amount and it is not affordable to the smaller companies. Listing agreement vekkuna samayathu na listing agreement prakaram avaru charge cheynathu ennu parayunnathu exorbitant amount. അപ്പൊ ചെറുകിട സ്ഥാപനങ്ങളായിട്ടുള്ള കമ്പനികള് അവരുടെ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രൈമറി മാർക്കറ്റിൽ കൂടി വിൽപ്പന നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചാർജ് ചെയ്യുന്ന ലിസ്റ്റിംഗ് ഫീസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതല്ലാതെ അവര് വേറെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനികളിൽ നിന്ന് എക്സോർബിറ്റന്റ് ആയിട്ടുള്ള എമൗണ്ട് ചാർജ് ചെയ്യുന്നത് കൊണ്ട് അത് അഫോർഡ് ചെയ്യാനായിട്ട് സ്മോളർ കമ്പനികൾക്ക് സാധിക്കാത്തത് കൊണ്ട് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് എല്ലാ കമ്പനികളും ലിസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പൊ ചാർജ് ചെയ്യുന്ന ലിസ്റ്റിംഗ് ഫീസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ്. ആൻഡ് നെക്സ്റ്റ്, ദേ ആർ പ്രൊവൈഡിംഗ് ഇൻഫർമേഷൻ ടു ദ കോമ്പറ്റീറ്റേഴ്സ്. പബ്ലിക്കിന് ഇൻഫർമേഷൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് കൊടുക്കുന്നില്ലെങ്കിലും കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുകയും അവർ തമ്മിലുള്ള കിടമത്സരം വർദ്ധിപ്പിച്ചുകൊണ്ട് സെക്യൂരിറ്റീസിന് കൂടുതൽ ട്രേഡ് ചെയ്യാനുള്ള മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന സാധാരണ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ നിന്ന് വിപരീതമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് അണ്ടർടേക്ക് ചെയ്യുന്ന ഈ കോമ്പറ്റീറ്റേഴ്സിന് ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ട് മാർക്കറ്റിനെ സജീവമായിട്ട് നിലനിർത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സ്റ്റോക്ക് മാർക്കറ്റ് അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ചെറുകിട സമ്പാദ്യങ്ങൾ മാത്രമുള്ള ആളുകൾക്ക് പലപ്പോഴും അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡീലിസ്റ്റിംഗ് ഓഫ് ദി സെക്യൂരിറ്റീസ്. അണ്ടർ സർട്ടൻ ഒക്കേഷൻസ് എനി ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി ക്യാൻ ബി ഡീലിസ്റ്റഡ് ഇൻ ടു ഡിഫറെന്റ് മെത്തേഡ്സ്. വൺ ഈസ് വോളണ്ടറി ഡീലിസ്റ്റിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കമ്പൽസറി ഡീലിസ്റ്റിംഗ്. രണ്ട് വിധത്തിലാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടി വിൽപ്പന നടത്തേണ്ട എന്ന ഏതെങ്കിലും സമയത്ത് കമ്പനികൾ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഈ ലിസ്റ്റിംഗ് പ്രോസസ്സിൽ നിന്ന് അവരുടെ സെക്യൂരിറ്റീസിനെ വിഡ്രോ ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് ദ ഡീലിസ്റ്റിംഗ്. ആ ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണുള്ളത്. ഒന്ന് വോളണ്ടറി ഡീലിസ്റ്റിംഗ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ കമ്പൽസറി ഡീലിസ്റ്റിംഗ്. അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ സ്വമേധയാ, ഞാൻ പറഞ്ഞു മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ,
പഞ്ചായത്തുകള് പോർട്ട് ട്രസ്റ്റ് തുടങ്ങിയ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് തുടങ്ങിയ ഏത് ഓർഗനൈസേഷൻസിന് വേണമെങ്കിലും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാം. ആ ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസ് വേണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടി വിൽപ്പന നടത്താം. ഇനി വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതുകൊണ്ട് കാലാകാലത്തും അങ്ങനെ തന്നെ സെക്യൂരിറ്റീസ് വിൽപ്പന നടത്താൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ദാറ്റ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ക്യാൻ ഡിസൈഡ് ടു വിഡ്രോ ദ സെക്യൂരിറ്റീസ് ഫ്രം ദ സ്റ്റോക്ക് മാർക്കറ്റ് വിച്ച് ഈസ് കോൾഡ് ദ ഡീലിസ്റ്റിംഗ് ഓഫ് ദി സെക്യൂരിറ്റീസ്. ഇനി അങ്ങനെ ഡീലിസ്റ്റ് ചെയ്യുന്നത് രണ്ട് വിധത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് കമ്പൽസറി ഡീലിസ്റ്റിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് വോളണ്ടറി ഡീലിസ്റ്റിംഗ്. ഒരു ഓർഗനൈസേഷൻ സ്വമേധയാ അവരുടെ സെക്യൂരിറ്റീസ് ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടി വിൽപ്പന നടത്തണ്ട എന്ന് തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒഫീഷ്യൽ ലിസ്റ്റിൽ നിന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള ഒഫീഷ്യൽ ലിസ്റ്റിൽ നിന്ന് അവരുടെ പേര് നീക്കം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഓർഗനൈസേഷൻ അതിന്റെ സെക്യൂരിറ്റീസിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി വോളണ്ടറി ഡീലിസ്റ്റിംഗിന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ഹാവ് ടു ലിസ്റ്റ് ദ സെക്യൂരിറ്റീസ് അറ്റ്ലീസ്റ്റ് ഫോർ എ മിനിമം പീരിയഡ് ഓഫ് 3 years. അതായത് ഒരു സെക്യൂരിറ്റി ഏത് ഡേറ്റിനാണോ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് മുതൽ 3 വർഷം കഴിയുന്നത് വരെ ഒരു കാരണവശാലും ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത് സാധിക്കില്ല. 3 വർഷം കഴിഞ്ഞതിന് ശേഷം കമ്പനിക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനിക്കാം, അതല്ലെങ്കിൽ വിഡ്രോ ചെയ്യാമെന്ന് തീരുമാനിക്കാം. വിഡ്രോ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതാണ് ഡീലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ട് നാളെ പോയിട്ട് വേണ്ട എന്ന് പറയാൻ സാധിക്കില്ല. ഓൺലി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 3 years from the date of listing, delisting is possible. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു കമ്പനി ഡീലിസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബിഫോർ ഡീലിസ്റ്റിംഗ് ദ പബ്ലിക് ഷുഡ് ബി ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു വിഡ്രോ ദയർ സെക്യൂരിറ്റീസ് ഫ്രം ദി മാർക്കറ്റ് ആൻഡ് ദേ വിൽ ബി ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡിറ്റർമിൻ ദ എക്സിറ്റ് പ്രൈസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സെക്യൂരിറ്റീസ്. അത് ഒരു കമ്പനി സെക്യൂരിറ്റീസ് ഇന്നാണ് പോയിട്ട് നാളെ മുതൽ ഡീലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അങ്ങനെ ഒരു കമ്പനി ഡീലിസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് പബ്ലിക് നോട്ടീസ് ആയിട്ട് സെക്യൂരിറ്റീസ് വാങ്ങിയിട്ടുള്ള ആളുകളെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. അവർക്ക് സെക്യൂരിറ്റി മാർക്കറ്റിൽ വിൽപ്പന നടത്താനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കമ്പനിയെ തിരിച്ചേൽപ്പിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അങ്ങനെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ ആ സെക്യൂരിറ്റിക്ക് ഒരു പ്രൈസ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് പ്രൈസ് ഈസ് കോൾഡ് ദ എക്സിറ്റ് പ്രൈസ്. ആ എക്സിറ്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യേ വിൽക്കേ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത് കമ്പനികൾക്ക് സാധിക്കുള്ളൂ. അപ്പൊ രണ്ട് കണ്ടീഷനാണ് പറഞ്ഞത്. ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മിനിമം 3 years എങ്കിലും ലിസ്റ്റ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ആയിട്ടുണ്ടായിരിക്കണം. രണ്ടാമത് ഡീലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പബ്ലിക് നോട്ടീസ് കൊടുക്കണം. പബ്ലിക്കിന് സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാനോ വിൽപ്പന നടത്താനോ ഒരു പ്രൈസ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ പ്രൈസ് എന്ന് പറയുന്നതാണ് എക്സിറ്റ് പ്രൈസ്. ആ എക്സിറ്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റീസ് വിൽപ്പന നടത്താനോ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടോ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കുള്ളൂ. ഇനി ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത് നാഷണൽ വൈഡ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസിന് സാധിക്കില്ല. അപ്പോൾ ബോംബെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് നാഷണൽ വൈഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളാണ്. അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിനെ ഒരു കാരണവശാലും ഡീലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതല്ലാതെ റീജിയണൽ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇപ്പോൾ ബാംഗ്ലൂർ അഹമ്മദാബാദ് കൊച്ചി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ റീജിയണലായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിനെ മാത്രമേ ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അതാണ് വോളണ്ടറി ഡീലിസ്റ്റിംഗ്. ഇനി രണ്ടാമത്തതാണ് കമ്പൽസറി ഡീലിസ്റ്റിംഗ്. കമ്പൽസറി ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത് കമ്പനികളല്ല മറിച്ച് സ്റ്റോക്ക് മാർക്കറ്റുകൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിനെ കമ്പൽസറി ആയിട്ട് അവരുടെ ഒഫീഷ്യൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് കമ്പൽസറി ഡീലിസ്റ്റിംഗ്. അതായത് സെബി പറയുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റുകൾ
കൊടുക്കുന്നതായിട്ടുള്ള ഡയറക്ഷൻസ് കൃത്യമായിട്ട് ഒബേ ചെയ്യാത്തതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 6 മാസത്തെ സമയപരിധിയിലേക്ക് അല്ലെങ്കിൽ ചില കേസുകളിൽ 3 മാസത്തെ സമയപരിധിയിലേക്ക് അവരുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്ന പ്രോസസ്സാണ് കമ്പൽസറി ഡീലിസ്റ്റിംഗ് ഓഫ് ദി സെക്യൂരിറ്റീസ്. അപ്പൊ സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റുകൾ കൊടുക്കുന്ന ഡയറക്ഷൻസ് ഫോളോ ചെയ്യാനായിട്ട് എല്ലാ കമ്പനികൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അല്ലാതെ ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്ന കമ്പനികൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ നോൺ കംപ്ലയൻസ് ഓഫ് ദ ഫോർമാലിറ്റീസ് അക്കോർഡിംഗ് ടു ദ സെബി ആക്ട് ആൻഡ് ദി ഡയറക്ഷൻസ് ഗിവൺ ബൈ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഒബേയിങ് ബൈ എനി കമ്പനി ഓർ എനി ട്രസ്റ്റ് ഓർ എനി ഓർഗനൈസേഷൻ ദാറ്റ് കമ്പനീസ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ക്യാൻ ബി സസ്പെൻഡ് ഫോർ എ മാക്സിമം പീരിയഡ് ഓഫ് 6 months by giving a notice which is called the compulsory delisting of the securities. Appa formalities follow cheyadirikka adallengil avarku kodukkanulla listing fees kodukkadirikka adallengil ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റിൽ കൂടി വിൽപ്പന നടത്തുന്നതിന് പുറമെ അന്യായമായിട്ട് വേറെ ഏതെങ്കിലും രൂപത്തിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ വിൽപ്പന നടത്തുക തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ സെക്യൂരിറ്റീസിനെ 6 മാസക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യാനായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റുകൾക്കുള്ള റൈറ്റ് എന്ന് പറയുന്നതാണ് കമ്പൽസറി ഡീലിസ്റ്റിംഗ്. ഇനി അതല്ലാതെ ഒരു കമ്പനി അതിന്റെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തു എന്നിട്ട് പബ്ലിക് ഓഫറിന് വെച്ചിട്ടുള്ള സെക്യൂരിറ്റീസിന്റെ 50% എങ്കിലും പബ്ലിക് വാങ്ങിച്ചിട്ടില്ലാത്ത കേസിലാണെങ്കിലും കമ്പൽസറി ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റുകൾക്ക് അണ്ടർടേക്ക് ചെയ്യാം. 50% ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസ് പബ്ലിക് വാങ്ങിച്ചിട്ടില്ലാത്തൊരു സാഹചര്യം വരുമ്പോഴും ഈ സെക്യൂരിറ്റീസിന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യം സ്റ്റോക്ക് മാർക്കറ്റിന് വരുമ്പോഴും അതിന്റെ സെക്യൂരിറ്റീസിന് ഡീലിസ്റ്റ് ചെയ്യുക. അതാണ് ലിസ്റ്റിംഗ് ആൻഡ് ഡീലിസ്റ്റിംഗ് ഓഫ് ദി സെക്യൂരിറ്റീസ്. ബാക്കി ഓക്കെ.